നീതി ആയോഗ് പുറത്തിറക്കുന്ന സുസ്ഥിര വികസന സൂചികയിൽ കേരളം വീണ്ടും ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ്. സുസ്ഥിര വികസന സൂചിക എന്നാൽ ഈ രാജ്യത്തിന്റെ വികസന ഇൻഡെക്സ് ആണ്. എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളും അവിടുത്തെ ജനതയുടെ മുന്നോട്ട് പോക്കിൽ സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങളിലൊക്കെ മികവ് കാട്ടുന്നത് എന്നതാണ് 16 ഘടകങ്ങളെ വിലയിരുത്തി ഈ സുസ്ഥിര വികസന സൂചികയിലൂടെ അടയാളപ്പെടുത്തുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെയൊക്കെ പിന്തുണയോട് കൂടിയാണ് ഈ സുസ്ഥിര വികസന സൂചിക നമ്മുടെ രാജ്യത്തെ നീതി ആയോഗ് ഓരോ വർഷവും പ്രസിദ്ധീകരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി 3 വർഷമായി ആ സുസ്ഥിര വികസന സൂചികയിൽ നമ്മുടെ കേരളമാണ് ഒന്നാം സ്ഥാനത്ത്. ആദ്യം 69 പോയിന്റോടെയായിരുന്നു ഒന്നാമതെത്തിയത്. തൊട്ടടുത്ത വർഷം അത് 70 പോയിന്റായി. ഇപ്പോൾ 75 പോയിന്റുമായാണ് നമ്മൾ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. അഭിമാനകരമായ നേട്ടമാണ്. ആ വളർച്ചയുടെ അടയാളപ്പെടുത്തൽ ഓരോ വർഷവും ഉയർന്നുയർന്നു വരികയും ചെയ്യുന്നു. ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഓരോ വർഷവും പോയിന്റ് നിലയിൽ നമ്മൾ മുന്നിലെത്തുകയാണ്. ഒന്നാമത് നിന്ന് ആ പോയിന്റ് ഉയർത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യമാണ് സുന്ദരമായി നമ്മൾ കഴിഞ്ഞ 3 വർഷമായി പാലിച്ചുകൊണ്ടേയിരിക്കുന്നത്. അഭിമാനകരമായ നേട്ടമാണ്. ഇതൊക്കെ കൊണ്ടാണ് കേരള ജനത ഈ സർക്കാർ തന്നെ മതിയെന്ന് വിലയിരുത്തിയത്, അങ്ങനെ വിധിയെഴുത്തു നടത്തിയത്, അവർ വീണ്ടും അധികാരത്തിൽ വന്നത്. ജനത്തിന് നന്മ ചെയ്യുന്നവർ, ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം വികസന കാഴ്ചപ്പാടിൽ വളരെ പോസിറ്റീവായ ചിന്തകൾ മുന്നോട്ട് വയ്ക്കുന്നവർ, അതാണ് ഈ ഒന്നാം സ്ഥാനത്തിൻ്റെ അടയാളപ്പെടുത്തലായി നാം കാണേണ്ടത്. ശരിക്കു പറഞ്ഞാൽ 16 സൂചികകൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ വിദ്യാഭ്യാസം, അങ്ങനെ സകലമാന മേഖലകളെയും ബാധിക്കുന്നത്. എങ്ങനെയാണ് ഭരണ നിർവഹണം മുന്നോട്ട് പോകുന്നത് എന്ന്, എങ്ങനെയാണ് നമ്മുടെ നികുതി വിനിയോഗം നടക്കുന്നത് എന്ന്, അത്തരത്തിൽ ഈ 16 സൂചികകളെയും കൃത്യമായി വിലയിരുത്തിയാണ് ഒരു മൊത്തം പോയിന്റ് നില കണക്കാക്കുന്നത്. ആ പോയിന്റ് നിലയിലാണ് നമ്മൾ ഒന്നാമതെത്തുന്നത്. തമിഴ്നാടും ഹിമാചൽ പ്രദേശും കഴിഞ്ഞ തവണത്തെ ഇതുപോലെ രണ്ടാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. ബി ജെ പി ഭരിക്കുന്ന ആസാമാണ് പട്ടികയിൽ ഒടുവിൽ. തുടർഭരണം അവിടെ ഉണ്ടായിരിക്കുന്നു. അപ്പോഴും ഈ വികസന സൂചികയിൽ അവരാണ് ഏറ്റവും പിന്നിൽ. ബി ജെ പിയുടെ പിന്തുണയോടുകൂടി എൻ ഡി എ ഭരണം നടക്കുന്ന ബീഹാറാണ് അവസാന സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു സംസ്ഥാനം. അപ്പോൾ കേരളത്തെ നാഴിയേക്ക് 40 വട്ടം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സംഘിക്കുഞ്ഞുങ്ങളൊക്കെ ഓർക്കുക, സുസ്ഥിര വികസന സൂചികയിൽ ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ അടയാളപ്പെടുത്തലെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗ് വിലയിരുത്തുന്ന ആ പട്ടികയിൽ ഹാട്രിക് അടിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം.